ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹാഫ് ക്ലച്ചും അതോടൊപ്പം തന്നെ ഫുൾ ക്ലച്ചിൻ്റെയും ഇടയിൽ വരുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ പതുക്കെ 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 നീക്കാനായിട്ട് കഴിയത്തുള്ളൂ. വണ്ടി നിർത്തേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരും. എന്നാൽ പതിയെ നീക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചല്ല, ഈ ഹാഫ് ക്ലച്ചും കഴിഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്, നമുക്കൊരു വണ്ടി ഏറ്റവും പതിയെ 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 സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷനിൽ ആ കറക്റ്റ് പോയിൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഓഫാകാതെ എങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതായത്, ഹാഫ് ക്ലച്ചിൻ്റെയും ഫുൾ ക്ലച്ചിൻ്റെയും ഇടയിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റ്. ഈ പോയിൻ്റ് കൃത്യമായിട്ട് നമ്മൾ കാലിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി ഏറ്റവും പതുക്കെ 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 നമുക്കൊരു വണ്ടിയെ ഓടിക്കാനായിട്ട് കഴിയും. ഇത് പഠിച്ചാലേ നമുക്ക് ഒരു വണ്ടി, മുന്നിലൊരു വണ്ടി, പിന്നിലൊരു വണ്ടി ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും പതിയെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്കൊക്കെ അനുയോജ്യമായിട്ട് നമ്മുടെ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒപ്പം തന്നെ ഡ്രൈവിങ്ങിൽ ഏറ്റവും ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ. അതായത്, ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയച്ച് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് ഇപ്പോൾ ഞാൻ പതുക്കെ കാലയച്ചു. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചപ്പോൾ ഏകദേശം വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ഒരു പോയിൻ്റ് വരും. ഈ പോയിൻ്റ് വരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് നമുക്ക് വണ്ടിക്കുള്ളിൽ ഇത് ഗിയർ ലിവർ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കും, ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇരുന്ന, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു കണ്ണാടിയുണ്ട്, ഈ കണ്ണാടി ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എൻ്റെ കൈ നോക്കുക, ഈ ലിവറിലിരിക്കുന്ന സമയത്ത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഈ പോയിൻറ്റും കഴിഞ്ഞ് വരുന്ന ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ റണ്ണിങ് പോയിൻ്റ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ പതിയെ ബാലൻസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിൽ വെക്കുന്നു. ഇത് ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പൊടിക്ക് ലൈറ്റായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുക. കാരണം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡ് നമ്മുടെ വണ്ടിക്ക് വരും, അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് അടുത്തൊട്ട് രീതിയിൽ ചെറിയൊരു ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് അയക്കുന്ന സമയത്ത്, ഇതാണ് മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ്, അവിടുന്ന് നമ്മൾ ഏറ്റവും പതിയെ ഒരു പൊടിക്ക്, നമ്മുടെ കാല് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്രയധികം. അതായത്, ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ നിന്ന് ഇത് അയയുന്നുണ്ടോ എന്ന് പിടികിട്ടത്തില്ല. അത്രയധികം നമ്മൾ എന്ത് ചെയ്യണം, പതിയെ ചെറുതായിട്ട് കാല് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് ഏറ്റവും സാവധാനത്തിൽ അയക്കുക. എന്നിട്ട് പൊടിക്ക് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ പതിയെ നീങ്ങും. ഇനി നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യണമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇതേ പതിയെ ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിത് ആ പോയിൻ്റ് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഒത്തിരി അയച്ചിട്ടില്ല, കൃത്യമായിട്ട് ആ റണ്ണ് ചെയ്യുന്ന ആ മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ് കൃത്യമായിട്ട് ഇത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്നു. ഇനി വണ്ടി നിർത്തണമെന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് നിങ്ങളുടെ കാല് വരിക. അതായത്, നമ്മൾ എവിടെയാണ് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിച്ചത്, ആ പോയിൻ്റിലേക്ക് വന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. ഇതേ ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് ഞാൻ പൊടിക്ക് താഴോട്ട് താഴ്ത്തി, എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നപ്പോൾ നമ്മുടെ വണ്ടി നിന്നു. ഇനി വീണ്ടും നിങ്ങൾ എടുത്ത് കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്കി, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് നിൽക്കുന്നു, ഗിയർ ലിവർ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ബ്രേക്ക് എന്ന് എടുത്തു. ഇപ്പോഴും നമ്മുടെ വണ്ടി നീങ്ങുന്നില്ലല്ലോ. എന്നിട്ട് പൊടിക്ക് ആക്സിലറേഷൻ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ആ കറക്റ്റ് പോയിൻ്റിൽ നിന്നൊരു ലൈറ്റായിട്ട് പൊടിക്കയക്കാണ്. ഏറ്റവും സാവധാനത്തിൽ ഞാനിത് പതിയെ അയക്കുന്നു. ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നമ്മുടെ വണ്ടി ഇതേ പതുക്കെ ഇങ്ങനെ നീങ്ങി. ഇനി നമുക്ക് വണ്ടിയെ വീണ്ടും സ്ലോ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ബൈറ്റിംഗ് പോയിൻറ്റിലേക്ക് വരിക, ഒപ്പം ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ പതിയെ സ്ലോ ആകുകയാണ്. ഇനി വീണ്ടും റൺ ചെയ്യണമെന്ന് തോന്നി എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു,
ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്നു. ഇപ്പോൾ വണ്ടി വീണ്ടും നിങ്ങാണ്, ഇനി വീണ്ടും സ്ലോ ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ താക്കുക, പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മളെ വണ്ടി ഇപ്പോൾ ബ്രേക്കിലും ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും പോവാണ്. ഇനി നിങ്ങളിവിടെ നോക്കിക്കേ, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒന്ന് താഴ്ത്തിയാലും കുഴപ്പമില്ല, അതായത് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ, അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൊള്ളിച്ച് പതിയെ റണ്ണിങ് കിട്ടുന്ന രീതിയിൽ, തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്യുക. ദേ കണ്ടോ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഏറ്റവും പതിയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും സാവധാനത്തിൽ നമ്മുടെ വണ്ടി ചെറിയൊരു ഇറക്കത്തെ ഇതേ ഇങ്ങനെ പതുക്കെ പോകാം. ഇപ്പോൾ ചെറിയൊരു ഇറക്കമാണ്, ഇറക്കം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതേ ഒരു നിരപ്പ് റോഡിലേക്ക് വരികയാണ്. നിരപ്പ് റോഡിലേക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങത്തില്ലല്ലോ, ബ്രേക്കേൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് ഞാനിത് പതുക്കെ അയച്ചു വരികയാണ്. അയച്ചു വന്നിട്ട് ഇതേ ബ്രേക്കൊന്നും കൂടെ ഒന്ന് അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് നിരപ്പത്താണെങ്കിൽ വണ്ടി പതിയെ നീങ്ങിക്കൊള്ളും, ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അതായത് നല്ല നിരപ്പത്താണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമേ ഇല്ല, എന്നാൽ ഒരു ചെറിയ സ്ലോപ്പിലാണെങ്കിൽ ആക്സിലറേഷൻ്റെ ആവശ്യമുണ്ട്. അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ നല്ല നിരപ്പത്താണ് ഞാനിത് വണ്ടി വരുന്നത്. വണ്ടി ഞാൻ പൂർണ്ണമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി, ഇതേ ഫസ്റ്റ് ഗിയറിലാണ് നിൽക്കുന്നത്. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ഞാനിത് ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അയക്കുകയാണ്. വെറുതെ ഇവിടെ ഒന്ന് പെഡലിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയക്കുന്നു. ഇതേ ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്നു, അവിടുന്ന് ഒരു പൊടിക്ക് അയച്ചപ്പോൾ ഇതേ വണ്ടി ഇതേ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ഹാഫ് ക്ലച്ചിൽ ഇതേ വണ്ടി നീങ്ങാണ്. ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടി എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്നിട്ട് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നിരപ്പ് റോഡിൽ ക്ലച്ചും ബ്രേക്കേലുമായിട്ടും നമുക്കിങ്ങനെ വണ്ടിയെ നീക്കാം. ദേ കണ്ടോ, വണ്ടി പതുക്കെ നീങ്ങുന്നുണ്ടോ? ഇനി വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നി എന്ത് ചെയ്യണം, ക്ലച്ച് പതുക്കെ താഴോട്ട് താഴ്ത്തുക. അതായത് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്നും പൊടിക്കും കൂടെ താഴോട്ട് താഴ്ത്തിയാൽ വണ്ടി ഓഫ് ആകത്തില്ല. ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിൽക്കുന്നേക്കാൾ ഒരു കുറച്ചും കൂടെ താഴ്ത്തി കൊടുത്ത് ബ്രേക്കിലേക്ക് വരിക. ദേ അപ്പം നമ്മുടെ വണ്ടി ഓഫാകാതെ നിർത്താനായിട്ട് കഴിയും. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വണ്ടി ഒരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര പോകുന്ന സാഹചര്യങ്ങളിലോ മുന്നിലും പിന്നിലും വണ്ടിയുള്ള തിരക്കുള്ള റോഡിലോ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർ ഹാഫ് ക്ലച്ച് മാത്രം ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത്. ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ഡ്രൈവിങ്ങിൽ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ അതിലും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹാഫ് ക്ലച്ചിൽ പതുക്കെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. കാരണം പല ആൾക്കാർക്കും ഒരു ചിന്തയുണ്ട്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്പീഡിൽ ഓടിക്കുന്നതാണ് ഡ്രൈവിംഗ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഒരു വണ്ടി നമ്മൾ ഏറ്റവും സാവധാനത്തിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബാലൻസിങ്, അതാണ് നമുക്ക് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ ബാലൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന കാര്യം ഇതുപോലെ ഒരു റോഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഡ്രൈവിംഗ് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുന്നതാണ്. ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും, ഹാഫ് ക്ലച്ച് കഴിഞ്ഞിട്ടുള്ള റണ്ണിങ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.